Evaluate integral 0 to infinity, integral 0 to infinity, e raised to minus of x square plus y square, dx dy by changing to polar coordinates. അപ്പൊ നമുക്കിത് പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ എന്താണ് ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആർ ഡി ആർ ഡി തീറ്റ ആണ് അറിയാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമുക്കൊരു ആ റേഞ്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഇത് നിങ്ങളുടെ എക്സ് ആക്സിസ് ആണ്, ഇത് നിങ്ങളുടെ വൈ ആക്സിസ് ആണ്. നിങ്ങളുടെ റേഞ്ച് എക്സിന്റെ അവിടെ എന്താ തന്നിട്ടുള്ളത്? 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. അപ്പൊ ഇവിടെയാണ് നിങ്ങളുടെ റേഞ്ച്, 0 to ഇൻഫിനിറ്റി. നിങ്ങൾക്ക് അറിയില്ലേ എന്റെ എൻഡിങ് എന്താണ്? വൈ ഡി റേഞ്ച് എന്താണ്? 0 to ഇൻഫിനിറ്റി ആണ് നിങ്ങൾക്ക് റേഞ്ച് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആർ എന്തായിരിക്കും? എക്സും വൈയും 0 to ഇൻഫിനിറ്റി ആണെങ്കിൽ ആർ എന്താ റേഞ്ച് വരിക? ആർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ വരുന്നത്? എന്താ തന്നെയാണ്? 0 to ഇൻഫിനിറ്റി തന്നെയാണ് വരിക. ഇനി ആംഗിൾ അറിയണം. തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? ഈ എക്സും വൈയും 0 to ഇൻഫിനിറ്റി ആണ് അല്ലെ, പോസിറ്റീവ് സൈഡിലാണ് രണ്ടും നിൽക്കുന്നത്. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? ഇത് 90 ഡിഗ്രി അല്ലേ. അതുകൊണ്ട് തന്നെ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 0 to 90 ആയിരിക്കും. ഈ 90 തന്നെ നമുക്ക് എന്താ ഇത് അങ്ങനെ ഇതിൽ കൂടെ പൈ ബൈ 2 ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രലിനെ മാറ്റി എഴുതാം. 0 to ഇൻഫിനിറ്റി, 0 to ഇൻഫിനിറ്റി, ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഇതിനെ ചേഞ്ച് ചെയ്യുക എങ്ങനെ? തീറ്റയുടെ വാല്യൂ എന്താ? 0 to π/2 വരെ. ആറിന്റെ വാല്യൂ എന്താ? 0 to ഇൻഫിനിറ്റി, ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എനിക്ക് എന്ത് എഴുതാം? ആർ സ്ക്വയർ. ഇനി ഡി എക്സ് ഡി വൈക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതാം. അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ ആർ ഡി ആർ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പോ യു ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഡി യു ബൈ ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? 2 ആർ ആ. അപ്പൊ ഡി യു ഇസ് ഈക്വൽ ടു 2 ആർ ഡി ആർ എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇതിന്റെ ഇന്റഗ്രേഷൻ എന്താവും? ഇ റേസ് ടു മൈനസ് യു ഇൻറ്റു ഡി യു ബൈ 2 ആണ്. കാരണം എന്താ? ആർ ഡി ആർ എനിക്കുള്ളു. 1/2 പുറത്ത് നിർത്തി ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് യു ഡി യു എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ എന്താ ആൻസർ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ഡിവൈഡഡ് ബൈ മൈനസ് 1. ഇ റേസ് ടു മൈനസ് യു ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to minus u by minus 1. That is minus 1/2 e raised to minus u into by the nunke edarlu r square. Idalle veriya. Idu vada apply cheyanalle enikullo. That is 0 to π/2. Answer. Ibada kitti answer and apply cheyda pore. Minus 1/2 e raised to minus r square. Ille? ഇതിന് വാല്യൂ 0 to ഇൻഫിനിറ്റി ഇൻറ്റു ഡി തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 മൈനസ് 1/2 ഞാൻ പുറത്ത് നിർത്താണ്. ഇനി ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ 0 to ഇൻഫിനിറ്റി ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇന്റഗ്രൽ 0 to π/2 ഇതിനും ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് 0 ഡി തീറ്റ. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇ റേസ് ടു 0 വാല്യൂ എന്താ? 1 ആണ്. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് 1/2 ഇന്റഗ്രൽ 0 to π/2 ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് 1 ഡി തീറ്റ. മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുക്കും. അപ്പൊ 1/2 0 to π/2 ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡി തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്താൽ തീറ്റ വാല്യൂ 0 to π/2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 ഇൻറ്റു
pi by 2. That is equal to pi by 4. ഇത്രല്ലേ വരുന്നത്?